ഹൈ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ കടുത്ത ചൂടാണ്, ജ്യൂസ് കുടിച്ചോളൂ എന്ന വീഡിയോമായി എന്താ വരുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള്ളായി കാണട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുന്നതിന് സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയ്ക്ക് കിടക്കട്ടോ. ഏകദേശം ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നോമ്പായിരിക്കും എന്ന് കരുതുന്നു. കടുത്ത ചൂടാണ്, ജ്യൂസ് കുടിച്ചോളൂ. പക്ഷേ ഐസിനും ഒരു ശ്രദ്ധ വേണമെന്ന്. കാരണം എന്താണ് പറയുന്നത്? ഇങ്ങനെയാണ്, വേനൽക്കാലമാണ്, ജ്യൂസ് കുടിക്കാൻ കടകൾ ആശ്രയിക്കുന്ന നമ്മളിൽ കൂടുതൽ പേരും. എന്നാൽ ജ്യൂസ് വിൽപ്പന വർദ്ധിക്കുന്ന കാലമാണ്. എന്നാൽ ജ്യൂസ് ഉപയോഗിക്കുന്ന ഐസിനെ കുറിച്ച് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാന സുരക്ഷാ വസ്തു സുരക്ഷാ വകുപ്പ്. ശുദ്ധജലം ഉപയോഗിച്ച് മാത്രമേ ഐസ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് കടകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജ്യൂസ് കടകളിൽ കുപ്പിവെള്ളം ഇരിക്കുന്ന കടകൾക്ക് അനുകരിച്ച് പരിസരം ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. അംഗീകൃതമല്ലാത്തതും വാജ്യവുമായ കുപ്പിവെള്ളം വിറ്റാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുപ്പിവെള്ളം ഉപയോഗിക്കുന്നത് എന്തെല്ലാം ശ്രദ്ധിക്കണം? കുപ്പിവെള്ളത്തിൽ ISI മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സീൽ പൊട്ടിച്ചിട്ടില്ല എന്നത് ഉറപ്പുവരുത്തണം. പൊടിയേക്കാനിരുന്ന കുപ്പിവെള്ളമാണെങ്കിൽ സീൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. വെയിൽ ഏൽക്കുന്ന രീതിയിൽ ശീതപാനീയങ്ങളോ കുപ്പിവെള്ളമോ സൂക്ഷിക്കാനോ കൊണ്ടുപോകാനോ പാടില്ല. അവ വാങ്ങി ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് കോട്ടിൻ്റെ സീല് പൊട്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വേനൽക്കാലത്തെ ജ്യൂസുകളിൽ നിന്നും ശീതപാനീയങ്ങളിൽ നിന്നും ജസ്റ്റ് നേടേണ്ടത്. ഏതായാലും നമ്മളെല്ലാവരും നോമ്പുകാരനാണ്. അതുകൊണ്ട് നമ്മൾ നോമ്പ് നോക്കുമ്പോഴും നോമ്പ് മുടിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളറിയതേക്കൊരു ഇൻഫോർമേഷനാണ്. ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈകിപ്പോയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അത് നല്ല വീഡിയോ ആയി ഉടനെ കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ.